നാം ഇന്ന് ഈ വീഡിയോയിൽ ബൈബിളിലെ ഏറ്റവും രസകരമായ ഒരു ചോദ്യമാണ് നോക്കുന്നത് ആദമാണോ ഹവയാണോ ആദ്യം മരിച്ചത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമായിട്ട് നമുക്ക് തോന്നാം പക്ഷേ ആഴത്തിലുള്ള രഹസ്യങ്ങൾ ഈ ചോദ്യത്തിനുള്ളിൽ ഉൾക്കൊള്ളുന്നു ദൈവവും പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തയെ മാറ്റാൻ കഴിയുള്ള രഹസ്യങ്ങൾ അത് നൽകുന്നുണ്ട് അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും ഉടൻ തന്നെ ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ ചോദ്യം നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ ഭാഗത്തേക്ക് പോകേണ്ടതുണ്ട് അതിന്റെ രണ്ടാം അധ്യായത്തിൽ ആദ്യ മനുഷ്യനായ ആദമിനെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട് ദൈവം ഭൂമിയിലെ പൊടിയിൽ നിന്ന് ആദമിനെ സൃഷ്ടിച്ചു അവന്റെ മൂക്കിൽ ജീവശ്വാസം മൂതി അവന് ജീവൻ വന്നു എന്ന് ബൈബിൾ പറയുന്നു പിന്നെ മനുഷ്യൻ തനിച്ചായിരിക്കുന്നത് നല്ലതല്ല ദൈവം ആദമിന്റെ വാര്യൽ ഉപയോഗിച്ച് ഹവയെ സൃഷ്ടിച്ചു ഒരൊറ്റ അനുസരണക്കേട് കാണിച്ച് എന്നേക്കുമായി മനുഷ്യരുടെ ചരിത്രം മാറ്റിമറിക്കുന്നതുവരെ സൗഹാർദ്ദം നിലനിന്നിർന്ന് പർദീസിയായ ഏതെൻ തോട്ടത്തിൽ അവർ ഒരുമിച്ച് താമസിച്ചു എന്നാൽ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ് ആരാണ് ആദ്യം മരിച്ചത് ഒന്നാമതായി അവരുടെ മരണത്തിന്റെ ക്രമം ബൈബിൾ വ്യക്തമായി പറഞ്ഞിട്ടില്ല ഏതിനിൽ നിന്ന് പുറത്താക്കിയതിനെക്കുറിച്ചും മനുഷ്യരാജിക്ക് എങ്ങനെ മരണം വന്നു എന്നും പറയുന്നുണ്ട് എന്നാൽ ആരാണ് ആദ്യം മരിച്ചത് എന്നതിനെക്കുറിച്ച് ബൈബിൾ വ്യക്തമായി പറയുന്നില്ല എന്നാൽ ബൈബിളിനെ ആഴത്തിൽ വിശകലനം ചെയ്യുന്നതിലൂടെയും പുരാതന സ്രോതസ്സുകൾ പരിശോധിക്കുന്നതിലൂടെയും ഈ സംഭവത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തെ വിപുലീകരിക്കുന്ന സൂചനകൾ നമുക്ക് കണ്ടെത്താനാകും ഉൽപ്പത്തിമൂന്നാം അധ്യായത്തിൽ സർപ്പം ഹവയെ എങ്ങനെ ചതിച്ചു എന്നും വിലക്കപ്പെട്ട ഫലം കഴിക്കാൻ അവളെ പ്രേരിപ്പിച്ചതും നമുക്കവിടെ കാണാം ഈ ഫലം കഴിക്കുന്നതിലൂടെ നന്മത്തിന്മകൾ അറിഞ്ഞ് ദൈവത്തെ പോലെ ആകുമെന്ന വാഗ്ദാനമാണ് അവളെ ആകർഷിച്ചത് ആദ്യ ഭാവം കഴിച്ച ശേഷം ആദമിനു കൊടുത്തു അവനും അത് കഴിച്ചു പാപവും മരണവും മനുഷ്യ ചരിത്രത്തിലേക്ക് കടന്നു നിമിഷമായിരുന്നു അത് ദൈവവചനം വ്യക്തമായിരുന്നു നീ മണ്ണിലേക്ക് തിരിച്ച് മടങ്ങുന്നതുവരെ നിന്റെ നെറ്റിയിലെ വെറുപ്പ് കൊണ്ട് നീ ഉപജീവനം കഴിക്കും കാരണം നിന്നെ പൊടിയിൽ നിന്ന് എടുത്തിരിക്കുന്നു നീ പൊടിയാകുന്നു നീ പൊടിയിലേക്ക് തന്നെ തിരിച്ചു മടങ്ങും ഉൽപ്പത്തി മൂന്നിന്റെ പത്തൊൻപത് അങ്ങനെ രണ്ടുപേരും മരിക്കുമെന്ന് വിധിച്ചു എന്നാൽ ആരാണ് ആദ്യം മരിക്കുന്നത് എന്ന ചോദ്യത്തിന് അപ്പോഴും ഉത്തരവില്ല ബൈബിൾ പിന്നെയും പറയുന്നു പ്രത്യേകിച്ച് ഉൽപ്പത്തിയുടെ ആദ്യ അധ്യായങ്ങളിൽ ആദം എത്ര വയസ്സുവരെ ജീവിച്ചിരുന്നെന്ന് കൃത്യമായി പറയുന്നുണ്ട് അവൻ തൊള്ളായിരത്തി വർഷം ജീവിച്ചിരുന്നതായി പറയുന്നു ഉൽപ്പത്തി അഞ്ചിന്റെ അഞ്ച് എന്നിരുന്നാലും വചനത്തിൽ ഹവയുടെ ആയസിനെ കുറിച്ചോ അവൾ എത്ര വയസ്സുവരെ ജീവിച്ചിരുന്നു എന്നതിനെ കുറിച്ചോ പറയുന്നില്ല ഇത് ഒരുപാട് ഒരുപാട് വ്യാഖ്യാനങ്ങൾക്ക് കാരണമാകുന്നു ഇത് ഒഴിവാക്കിയത് മനഃപൂർവ്വമായിരിക്കുമെന്നും ചില പണ്ഡിതന്മാർ അത് ആഴത്തിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്നും വിശ്വസിക്കുന്നു ചില വ്യാഖ്യാതാക്കളും പാരമ്പര്യങ്ങളും പറയുന്നത് ഹവയുടെ മരണത്തെക്കുറിച്ചുള്ള രേഖകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഹീബ്രു ചിന്തയിൽ അവളുടെ മരണത്തെക്കുറിച്ചുള്ള പരാമർശത്തിന്റെ അഭാവം ചില പരിവർത്തനത്തിന്റെ പ്രതീകമായി കാണുന്നു ശാരീരിക വശത്തെ മറികടക്കുന്ന എന്തോ ഒന്ന് അതിനകത്തുണ്ട് എന്ന് പറയുന്നു എല്ലാ മനുഷ്യരാശിയുടെയും എന്ന നിലയിൽ ഹവയെ പലപ്പോഴും തലമുറകളുടെ ശാശ്വതമാക്കുന്ന ദൈവികവും ജീവിതത്തിന്റെ തുടർച്ചയും തമ്മിലുള്ള ഒരു കണ്ണിയായി വർത്തിക്കുന്ന ഒരു വ്യക്തിയായി കാണപ്പെടുന്നു അപ്പൊ പിന്നെ ആദമിന്റെ കാര്യമോ ജൂബ്ലിയസിന്റെ പുസ്തകം ആദമിന്റെ ഹവയുടെ പുസ്തകം തുടങ്ങിയ അപ്പോക്രഫൽ ഗ്രന്ഥങ്ങളിൽ നമുക്ക് നോക്കിയാൽ രസകരമായ ഒരു വീക്ഷണം നമുക്ക് നൽകുന്നുണ്ട് ഈ പുരാതന സ്രോതസ്സുകൾ പറയുന്നതനുസരിച്ച് ആദമിന് രോഗം പിടിച്ചു അവന്റെ മരണം അടുത്തു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഹവ വളരെ ദുഃഖത്തിലായെന്നും പറയുന്നു ദൂതന്മാർ പോലും കണ്ട് വിഷമിക്കുന്ന രീതിയിൽ അവൾ വല്ലാതെ ദുഃഖിച്ചു ഹവ ആദമിന്റെ മരണത്തിന് കുറച്ചു കാലം അവനെ രോഗക്കിടക്കിൽ ശുശ്രൂഷിച്ചതായും ഈ ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നു ജൂബിലിയസിന്റെ പുസ്തകം നാലാം അധ്യായത്തിൽ ആദമിനെ ആദ്യം ആദ്യമടക്കം ചെയ്തു എന്നും ആ സ്ഥലത്തിന് ഹെബ്രോൺ എന്ന് അറിയപ്പെട്ടു എന്നും താമസിയാതെ ഹവ അവനോടൊപ്പം ചേർന്നു എന്നും പറയുന്നു ഈ പാരമ്പര്യം സൂചിപ്പിക്കുന്നത് ആദമാണ് ആദ്യം മരിച്ചത് ഹവ അതിനു ശേഷം മരിച്ചു എന്നാണ് എന്നിരുന്നാലും ഒരു ലളിതമായ വംശ പാരമ്പര്യം എന്നതിനപ്പുറം ഈ വ്യാഖ്യാനം മരണത്തെയും ജീവിതത്തെയും കുറിച്ചുള്ള പ്രതീകാത്മക ധാരണയിലേക്ക് വിരൽ ചൂണ്ടുന്നു ഇവിടെ മരണത്തിന്റെ ക്രമം മനുഷ്യരുടെ അവസ്ഥയെയും ദൈവമായിട്ടുള്ള ബന്ധത്തെയും കുറിച്ചുള്ള ആഴമായ വശങ്ങൾ കാണിക്കുന്നു പല ബൈബിൾ പണ്ഡിതന്മാരും ആത്മീയമായി നോക്കിയാൽ ഹവ്വയാണ് ആദ്യം മരിച്ചതെന്ന് വിശ്വസിക്കുന്നു എന്നാൽ അത് എങ്ങനെ സാധിക്കും ഹവ്വയാണ് ആദ്യമായി ദൈവം കഴിക്കരുതെന്ന് പറഞ്ഞ ഫലം കഴിച്ചത് അതായിരുന്നു ദൈവവുമായി വേർപെടുവാനുണ്ടായ സംഭവം അങ്ങനെ കഴിക്കാൻ തീരുമാനം എടുത്തതുകൊണ്ട് നാം എല്ലാവരും പറയുന്ന ആത്മീയ മരണം സംഭവിച്ചു അതായത് ദൈവവും മനുഷ്യനും തമ്മിലുണ്ടായിരുന്ന ആ ബന്ധത്തിൽ ഉണ്ടായ വിള്ളൽ ആദ്യം തന്നെ ഉണ്ടായ ഈ ലംഘനം ബൈബിൾ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷത്തെ അടയാളപ്പെടുത്തുന്നു ശാരീരികമായി അവർ മരിച്ചില്ലെങ്കിലും ആ നിമിഷം തന്നെ അവളുടെ അനുസരണക്കേട് കാരണം ആത്മീയ മരണം സംഭവിച്ചിരുന്നു കാരണം ബൈബിളിലെ ദൈവശാസ്ത്രത്തിൽ പാപം മരണത്തിലേക്കുള്ള വാതിലാണെന്ന് നമുക്ക് ഇവിടെ കാണാം ആ വാതിൽ ആദ്യം തുറന്നത് ഹവിയായിരുന്നു ഇത് നമുക്ക് ഈ ആശയം വിശദമായി കാണാം റോമലേഖനം അഞ്ചാമത്തെയും പന്ത്രണ്ടാം വാതിൽ ഇങ്ങനെയാ വാക്യം പറയുന്നത് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു എന്ന് അങ്ങനെ ആദമിന്റെ ഹവയുടെ മനുസരണക്കേട് അവർക്ക് മാത്രമല്ല എല്ലാ മനുഷ്യരാശിക്കും അനന്തരഫലങ്ങൾ കൊണ്ടുവന്നു ആദമിനെയാണ് ആത്യന്തികമായി അതിന് ഉത്തരവാദി എന്ന് പറയുന്നുണ്ടെങ്കിലും ദൈവിക വേർപെരിയിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് നടത്തിയത് ഹവയായിരുന്നു സത്യത്തിൽ പ്രതീകാത്മകമായി തന്നെയാണോ അത് സംഭവിച്ചത് ഹവയാണ് ആത്മീയമായി ആദ്യം മരിച്ചത് ആത്മീയ മരണം എന്ന് പറഞ്ഞ എന്താ ഏതും തോട്ടത്തിലെ ദൈവത്തിന്റെ ന്യായവിധി ശാരീരിക മരണത്തെക്കുറിച്ച് മാത്രമല്ല ആഴമേറിയ നഷ്ടത്തെക്കുറിച്ചും അതായത് പർദീസയുടെ നഷ്ടവും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള വേർപെടലും എന്ന് ദൈവശാസ്ത്രജ്ഞരും യഹുദബ്ബിമാറും അഭിപ്രായപ്പെടുന്നു ഏതനിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിലൂടെ ആദമിന് ഹവയ്ക്കും ദൈവവുമായുള്ള നേരിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു അത് അവരുടെ ആത്മാവിന്റെ യഥാർത്ഥ മരണത്തെ കാണിക്കുന്നു അങ്ങനെ ആദമു ഹവയും അവർ വസിച്ചിരുന്ന പൂർണ്ണതയുള്ള സ്ഥലത്തു നിന്ന് നീക്കം ചെയ്യപ്പെട്ട സമയത്ത് പ്രതീകാത്മകമായി മരിച്ചു അവരപ്പോഴും ശാരീരികമായി ജീവനോട് തന്നെ ഉണ്ടായിരുന്നു സോഹർ പോലുള്ള യഹൂദ നിഗൂഢ ഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനം നോക്കിയാൽ അതിൻ്റെ കാഴ്ചപ്പാട് കുറച്ചുകൂടെ രസകരമാണ് ഈ വ്യാഖ്യാനം അനുസരിച്ച് ആദമിനു ഹവിക്കും വളരെ ആഴത്തിലുള്ള ആത്മീയ ബന്ധം ഉണ്ടായിരുന്നുവെന്നും അവരിൽ ഒരാൾ മരിച്ചുപോയാൽ മറ്റൊരാൾക്ക് കൂടുതൽ കാലം ജീവിക്കാൻ കഴിയത്തില്ല എന്നും പറയുന്നു ഈ രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ശാരീരികമായി ആരാണ് ആദ്യം മരിക്കുക എന്നത് അവിടെ ഒരു ചോദ്യമേ അല്ല മറിച്ച് ഇവർ രണ്ടുപേരും അതുല്യവും വേർപിരിയാൻ പറ്റാത്തതുമായ അഘാതമായ ബന്ധത്തിലായിരുന്നു എന്നാണ് പറയുന്നത് ഒരാളുടെ മരണം തീർച്ചയായും മറ്റൊരാളുടെ മരണത്തിൽ പ്രതിഫലിക്കുന്നത് ശാരീരിക വിവരണങ്ങളെ മറികടക്കുന്ന ഒരു ആത്മീയബന്ധത്തിലാണ് ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ആദമാണ് ഹവയാണ് ആദ്യം മരിച്ചത് ആദം തൊള്ളായിരത്തി മുപ്പത് വർഷം വരെ ജീവിച്ചിരുന്നതായി ബൈബിൾ പറയുന്നു അതേസമയം ഹവയുടെ മരണത്തിന്റെ കൃത്യമായ സമയം വ്യക്തമാക്കിയിട്ടില്ല എന്നിരുന്നാലും പല പാരമ്പര്യങ്ങളും സൂചിപ്പിക്കുന്നത് ആദം ആദ്യം മരിച്ചതിന് ശേഷമാണ് ഹവ എന്നാണ് എന്നാൽ നമ്മൾ നേരത്തെ കേട്ടതുപോലെ ആത്മീയവശം പരിഗണിച്ചാൽ അനുസരണക്കേട് കാണിക്കുകയും ദൈവമായുള്ള വേർപിരിയലിന്റെ ഭാരം അനുഭവിക്കുകയും ചെയ്തതുകൊണ്ട് ഹവ്വ ആദ്യ മരണം അനുഭവിച്ചു ഈ വീക്ഷണം നമ്മെ ആഴത്തിലുള്ള സത്യത്തിലേക്ക് നയിക്കുന്നു ബൈബിളിലെ യഥാർത്ഥ മരണം ശാരീരികമായ മരണം മാത്രമല്ല ദൈവവുമായുള്ള കൂട്ടായ്മയുടെ നഷ്ടം കൂടിയാണ് ഏതെങ്കിലെ ആദ്യത്തെ ലംഘനം എല്ലാ ലംഘനങ്ങളെക്കാളും വലിയതാണ് ദൈവിക ഉദ്ദേശത്തിൽ നിന്ന് മനുഷ്യരാശിയെ പൂർണ്ണമായി അകറ്റുന്ന ഒരു തീരുമാനമായിരുന്നു അത് എന്നിരുന്നാലും ഈ സംഭവം പാപത്തിലും മരണത്തിലും അവസാനിക്കുന്നില്ല റോമർ ആറിന്റെ ഇരുപത്തിമൂന്നിൽ നാം വായിക്കുന്നത് പാപത്തിന്റെ ശമ്പള മരണമാണ് എന്നാൽ ദൈവത്തിന്റെ ദാനം നമ്മുടെ കർത്താവ് ക്രിസ്തു യേശുവിലുള്ള നിത്യജീവനാണെന്ന് പറയുന്നു പാപത്തിന്റെയും ശാരീരിക മരണങ്ങളുടെയും തലമുറ എന്നതിലുപരി ഈ വചനം പ്രത്യാശയുടെയും വീണ്ടെടുപ്പിന്റെയും സന്ദേശം നൽകുന്നു ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതിലൂടെ നമുക്ക് ആത്മീയമരണം അനുഭവപ്പെടുന്നു എന്നാൽ ക്രിസ്തുവിലൂടെ നമുക്ക് പുനഃസ്ഥാപനവും നിത്യജീവനും വാഗ്ദാനം ചെയ്യപ്പെടുന്നു അതിനാൽ ആദമിനെക്കുറിച്ചും ഹവിയെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ആരാണ് ആദ്യം മരിച്ചത് എന്ന് മാത്രമല്ല മരണം എന്നതിനെ പ്രതിനിധീകരിക്കുന്നത് എന്തെന്നും കൂടി നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് എല്ലാത്തിന്റെ അവസാനമായിട്ട് ദൈവങ്ങളിലേക്ക് തിരിയുമ്പോൾ നമുക്ക് വീണ്ടെടുപ്പുണ്ട് എന്നുള്ള പ്രത്യാശ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് സത്യം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ